ബീഹാറിന് പിന്നാലെ ഉത്തർപ്രദേശിലും ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകി ബിജെപിയുടെ രാഷ്ട്രീയ നീക്കം. സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് ജയന്ത് ചൌധരിയുടെ രാഷ്ട്രീയ ലോക്ദൾ ബിജെപിയുമായി കൈകോർക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയായതിനെ തുടർന്ന് RLD NDA ഘടകകക്ഷിയാകും. ലോക്സഭയിൽ ഉത്തർപ്രദേശിൽ രണ്ട് സീറ്റുകൾക്ക് പുറമെ ഒരു രാജ്യസഭാ സീറ്റും നൽകാമെന്ന ബിജെപിയുടെ വാഗ്ദാനമാണ് ജയന്ത് ചൌധരിയുടെ തീരുമാനത്തിന് പിറകിൽ. പടിഞ്ഞാറൻ UPയിൽ ജാട്ട് മേഖലകളിൽ ഏറെ സ്വാധീനമുള്ള പാർട്ടിയെ ചാക്കിലാക്കി സംസ്ഥാനത്ത് പരമാവധി നേട്ടമുണ്ടാക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യം. കർഷക സമരം ഈ മേഖലകളിൽ ബിജെപിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു. ബീഹാറിൽ JDUവിനെ NDAയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രീയ ലോക്ദളിനെയും BJP റാഞ്ചിയത്. JDUവിന് പിന്നാലെ RLD കൂടി പോയാൽ പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാകും. കഴിഞ്ഞ തവണ UPയിൽ 62 സീറ്റുകളാണ് BJP നേടിയത്. അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതോടെ ഇത്തവണ പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ഇത്തവണ SPയുമായി നേരത്തെയുണ്ടാക്കിയ ധാരണയനുസരിച്ച് 7 സീറ്റുകളിൽ RLD മത്സരിക്കുമെന്ന് ജയന്ത് ചൌധരി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. SPയുമായി ചേർന്ന് കഴിഞ്ഞ 2 തവണ മത്സരിച്ചപ്പോഴും RLDക്ക് ഒരു സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2009 BJPക്കൊപ്പം 5 സീറ്റുകളിൽ ജയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി 400-ലേറെ സീറ്റുകളിൽ ജയിച്ചേക്കുമെന്ന് ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് ഉപാധ്യക്ഷനുമായ ഒമർ അബ്ദുള്ള പറഞ്ഞതും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഇന്ത്യ മുന്നണി പരസ്പരം കലഹിക്കുകയാണ്. ഇത് നരേന്ദ്രമോദിക്ക് ഗുണം ചെയ്യുമെന്ന് ഇന്ത്യ മുന്നണി അംഗം കൂടിയായ ഒമർ അബ്ദുള്ള പറഞ്ഞത് കോൺഗ്രസ് ക്യാമ്പിന്റെ ആത്മവിശ്വാസത്തിനേറ്റ അടിയാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ JDU ഇന്ത്യ മുന്നണി വിട്ടത് അദ്ദേഹത്തിന്റെ സ്വന്തം താൽപര്യത്തിലാണ്. 3ാം തവണയും BJP അധികാരത്തിലെത്താനുള്ള സാധ്യത ഏറെയാണ്. പണവും മന്ദിറും അധികാരവും അവരുടെ കൈകളിലാണെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു.